പനക്കിലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ജീവിതം സങ്കീർണമായ പ്രശ്നങ്ങളാൽ വഴിമുട്ടി നിൽക്കുമ്പോൾ സ്വാന്തനമായി പനക്കിലച്ഛൻ നമ്മോടൊപ്പം അച്ഛ അച്ഛനെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്നേഹമുള്ളവരെ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ അനേകം കത്തുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ തിരഞ്ഞെടുത്ത ഒരു കത്ത് ഇപ്പോൾ ചർച്ച ചെയ്ത് പനക്കിലച്ഛൻ നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് സ്നേഹം നിറഞ്ഞ പനക്കിലച്ച എൻ്റെ പേര് ജാൻസി ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ആശങ്കയുണ്ടാക്കുന്ന ഒരു വിഷയത്തിൽ അച്ഛൻ്റെ മാർഗനിർദ്ദേശവും പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഹൃദയഭാരത്തോടെ ഞാൻ അച്ഛൻ എഴുതുന്നു ഞങ്ങളുടെ മകൻ ഫെബിൻ മൊബൈൽ അഡിക്ഷനുമായി മല്ലിടുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവൻ്റെ അക്കാദമിക് പ്രകടനത്തെ മാത്രമല്ല മൊത്തത്തിലുള്ള ക്ഷേമത്തെയും ബാധിക്കുന്ന ഈ പ്രശ്നം രൂക്ഷമാവുകയാണ് മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ ഈ ആസക്തി അവൻ്റെ ഭാവിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന ആഘാതത്തെക്കുറിച്ച് ഞങ്ങൾ വളരെയധികം ആശങ്കാകുലരാണ് മൊബൈൽ ആസക്തിയുടെ ശൃംഖലയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ ഞങ്ങളുടെ മകനെ സഹായിക്കാം എന്നതിനെക്കുറിച്ചുള്ള അച്ഛൻ്റെ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുള്ളവരായിരിക്കും ഞങ്ങളുടെ മകനെ ആരോഗ്യകരവും സമതുലിതവുമായ പാതയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിച്ചുകൊള്ളാം ഈ വെല്ലുവിളിയെ മറികടക്കാൻ ഞങ്ങളുടെ മകനെ സഹായിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾ കുറപ്പുണ്ട് അച്ഛൻ്റെ മറുപടിക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു ജാൻസി ജാൻസി എന്ന അമ്മച്ചി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന മകനെക്കുറിച്ച് അവർക്കുള്ള ആശങ്കകളും ആകുലതകളുമാണ് ഈ കത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിടത്തോളം മൊബൈൽ ഫോണ് അവർക്ക് ആവശ്യമായ ഒന്നാണ് കാരണം അധ്യാപകര് തന്നെയും അവരുടെ അസൈൻമെൻറ്റും കാര്യങ്ങളും പ്രോജക്റ്റ് വർക്കുകളും എല്ലാം മൊബൈലിലൂടെയാണ് മൊബൈലിലൂടെയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മൊബൈൽ ഫോണ് ഒഴിവാക്കുക എന്ന ഒരു സംഗതി അസാധ്യമാണ് പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അത് എപ്പോൾ കാണണം എപ്പോൾ കാണണ്ട എന്ന തീരുമാനമെടുക്കുവാനുള്ള ഒരു പരിശീലനമാണ് ഈ കുട്ടികൾക്ക് വേണ്ടത് അങ്ങനെ നമ്മുടെ വിൽ പവറിനെ നമുക്ക് വളർത്തണം ചില നമ്മളെ വളർത്താത്ത ചില കാര്യങ്ങൾ മൊബൈൽ ഫോണിൽ കാണാനിടയാകുമ്പോൾ ഉടനടി തന്നെ തീരുമാനമെടുത്ത് അത് ഓഫ് ചെയ്യാനുള്ള ഒരു വിൽ പവറാണ് ഈ കുട്ടികൾക്ക് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ മൊബൈലിലെ നല്ലതും ചീത്തയും ഉണ്ടാകും അപ്പോൾ ക്രിയാത്മകമായത് മാത്രം തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവാണ് കുട്ടിക്ക് കൊടുക്കേണ്ടതെന്ന് അച്ഛൻ പറയണേ ഒരു തെരഞ്ഞെടുപ്പ് ചിലപ്പോൾ ചീത്ത കാണുകയാണെങ്കിൽ ഒരു ഇൻക്വിസിറ്റീവ്നെസ് വെച്ചിട്ട് അതിന്റെ പിന്നാലെ പോകാതിരിക്കാനുള്ള അപ്പം തന്നെ ഓഫ് ചെയ്യാനുള്ള അപ്പം തന്നെ ഓഫ് ചെയ്യാൻ പറ്റണം അതിനുള്ള പരിശീലനമാണ് വേണ്ടതെന്ന് രണ്ടാമതായിട്ട് ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാകണം എപ്പോഴാണിത് കാണേണ്ടത് എപ്പോഴാണ് അത് അത് ഓഫ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു ടൈം ടേബിള് അവരുമായിട്ട് ആലോചിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത് അവിടെ വിൽ പവർ വർദ്ധിക്കാനായിട്ട് ഇടയാകും മൂന്നാമതായിട്ട് ഈ കുട്ടികളെ കൊണ്ട് തന്നെ ഡിസിഷൻ എടുപ്പിച്ച് ചിലതിനോടെല്ലാം നോ പറയാനോ നോ പറയാനുള്ള ഒരു പരിശീലനം കുട്ടികൾക്ക് നൽകണം അങ്ങനെ അവർ തന്നെ ചിലതിനോട് നോ പറഞ്ഞ് വളരാനായിട്ട് തയ്യാറാകുന്നത് വഴി അവരുടെ വിൽപവർ വർധിക്കും വേറെ ആരും അവരുടെ പുറകെ നടന്ന് കാര്യത്തിൽ അവരെ അഡ്വൈസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ നീ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്ന് മാതാപിതാക്കൾ എപ്പോഴും പറഞ്ഞു പിന്നാലെ നടക്കുകയല്ല വേണ്ടേ അങ്ങനെയുള്ള ഒരു കഴിവിലേക്ക് അവൻ സ്വയം എത്തുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയും അവനെ പരിശീലിപ്പിച്ചു കൊണ്ടുവരണം അവൻ തീരുമാനം എടുക്കാനായിട്ട് പിന്നെ ഉള്ളത് പല പല മാതാക്കന്മാരും ചില കാര്യങ്ങൾ കുട്ടികളോട് പറയുന്നു കുട്ടികളത് അനുസരിക്കുന്നു അങ്ങനെ അനുസരിക്കുന്ന വഴി മാതാപിതാക്കന്മാരുടെ ഒരു പ്രീതി അവർക്ക് ലഭിക്കുന്നു അങ്ങനെ അവർക്ക് അങ്ങനെമാരെ പ്ലീസ് ചെയ്ത് അവരുടെ അപ്രീസിയേഷൻ വാങ്ങിച്ചെടുത്ത് അങ്ങനെ ആ അത് അവരുടെ ഒരു ഭാഗമായി തീരുന്നു അപ്പനും അമ്മയും പ്ലീസ് ചെയ്യുന്നു അതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അങ്ങനെ അവരുടെ ഇഷ്ടത്തിൻ്റെ കുട്ടിയായി ചിലർ മാറുന്നു പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും പേരൻസിനെ കണ്ണിൽ നിന്നെല്ലാം അവർ മാറി മറ്റൊരു സ്ഥലത്തിൽ ആകുമ്പോൾ അവരുടെ കൂട്ടുകാരോ ആരെങ്കിലും വന്ന് ചില കാര്യങ്ങൾ അവരോട് ആവശ്യപ്പെടുമ്പോൾ അപ്പോഴും പ്ലീസ് ചെയ്താലേ ആ സന്തോഷമുണ്ടാവുള്ളൂ എന്നതിനാൽ ആ കുട്ടികളോട് നോയെന്ന് പറയാതെ ആ കുട്ടികൾ കുട്ടികൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ കൂട്ടുകാർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അങ്ങനെ കൂട്ടുകാരുടെ പ്ലീസിങ് വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കുന്നു ആ എന്ന് പറഞ്ഞാൽ ഇത് പറയുമ്പോൾ അച്ഛൻ പറയണത് ഒരു കുട്ടീനെ ആദ്യം പഠിപ്പിക്കേണ്ടത് ചില സന്ദർഭങ്ങളിൽ നോ പറയാൻ കുട്ടീനെ പഠിപ്പിക്കണമെന്ന് അല്ലേ അതെ എപ്പോഴും അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പിനുള്ള ഒരു പാഠം വീട്ടിൽ പേരൻസിൻ്റെ പ്ലേസിങ് കിട്ടി പരിശീലിക്കുന്ന കുട്ടികൾ പേരൻസിൻ്റെ സ്ഥാനത്ത് വേറെ പലരും വരികയും അത് കൂട്ടുകാരാ സ്ഥാനം ഏറ്റെടുക്കുകയും അവരെ പ്ലേസ് ചെയ്യുന്നതിൽ സന്തോഷമുള്ളവരായി മാറി അങ്ങനെ ഒട്ടേറെ തിന്മകളുടെ അടിമയായി കുട്ടികൾ മാറുന്നു കാരണം ഇവരോട് ഞാൻ നോ എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമമുണ്ടാവും അവർക്ക് വിഷമത ഉണ്ടാവും അങ്ങനെ വിഷമത ഉണ്ടാകുന്ന ഒരു അനുഭവം ത്തിനല്ല ഈ കുട്ടി ഇതുവരെ വളർന്നു വന്നത് ഓ അപ്പം പേരൻസിനോടാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ പറയുമ്പോൾ നോ എന്ന് കുട്ടികൾ പറയുന്നതിൽ പേരൻസ് അതിൽ ഒരു അപാകത കാണരുത് കാരണം അങ്ങനെയാണ് അവൻ്റെ വിൽ പവർ വർദ്ധിക്കുക വർദ്ധിക്കണത് വ്യക്തിത്വം വളർന്നു വരുന്നത് അതെ അപ്പോൾ അവർ പറയുകയാണെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഒരു കമാൻ്റ് എടാ ഇന്ന കാര്യം പോയി ചെയ്യേ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കിടപ്പുണ്ടാവും അതെ അപ്പോൾ അവൻ പറയുകയാണ് അമ്മ എനിക്കിപ്പോൾ പോകാൻ പറ്റിയല്ല എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു അനുസരണക്കേടായിട്ടോ തിക്കാരമായിട്ടോ എടുക്കുക കാണരുത് ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ആണ് അവനാ പ്ലീസ് ചെയ്ത് ഉള്ള ഒരു സന്തോഷം മാത്രമല്ല അവന് വിയോജിപ്പ് കൂടി ഉണ്ടാവണം അപ്പം അതിൽ അപ്പം അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടെ കൂട്ടുകാരോടും ചില സന്ദർഭങ്ങളിൽ നോ പറയാനുള്ള കഴിവ് എനിക്ക് പറ്റിയല്ല എന്ന് പറയാനും അവർ മുഖം വെറുപ്പിച്ചാലോ എനിക്കൊന്നുമില്ല ആ ഒരു ഡിസ്പ്ലീസിംഗിൻ്റെ ടൈമിന് അവർക്ക് അതിജീവിക്കാൻ അതിജീവിക്കാൻ കഴിയുന്നു അപ്പം അങ്ങനെ ഒരു പരിശീലനം കുട്ടികൾക്ക് കിട്ടിയാണ് അവരെ വിൽ പവറിനെ വളർത്തിക്കൊണ്ട് വരേണ്ടത് അങ്ങനെ ഡിസിഷൻ എടുക്കാനുള്ള കഴിവുകളിൽ കുട്ടികളെ മച്ചുവറാക്കുകയും മാത്രമാണ് ഈ മൊബൈൽ ഫോണിൻ്റെ പ്രശ്നത്തെ ഒരു പരിധിവരെ കൈകാര്യം ചെയ്യാൻ കുട്ടികൾക്ക് സാധിക്കുകയുള്ളൂ കാരണം അതിലെ നോ പറയേണ്ടി വരുന്നു അല്ലേ അതെ പിന്നെ അടുത്ത ഒരു കാര്യം ഈ മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ ഉണ്ടാക്കുന്നത് പ്രധാനമായും തലച്ചോറിൽ ഡോപ്പാമിൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡോപ്പാമിൻ ഒരു പ്ലഷർ കെമിക്കലാണ് അത് വൻതോതിലാണ് തലച്ചോറിൽ ഉണ്ടാകുന്നത് അത് ലഹരി കഴിക്കുമ്പോഴും പിന്നെ ഇതുപോലെ തന്നെയാണ് ഡോപ്പാമിൻ തന്നെയാണ് തലച്ചോറിലേക്ക് വരുന്നത് അപ്പോൾ ഈ കെമിക്കൽ തലയിൽ വരു വരുന്നത് വഴി പിന്നെ അവർക്ക് വേറെ യാതൊന്നിനോടും താല്പര്യമില്ല അവർ ഇതിൻ്റെ കാലത്ത് തന്നെ മുഴുകുന്നു ഇവരുടെ മുമ്പിലൂടെ ആരെല്ലാം കടന്നു പോയാൽ പോലും ഇവരെ അറിയല്ല അങ്ങനെ സ്വയം മറന്ന് ഈ മൊബൈൽ ഫോണിൻ്റെ അകത്ത് ജീവിക്കുന്ന വ്യക്തികളായി ചിലർ മാറുന്നു അവരെ അവർ ഭാവനാ ലോകത്തിലേക്ക് തന്നെ വാസ്തവത്തിൽ ചെന്ന് വീഴുകയാണ് അതായത് യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്ത് നിന്ന് യാഥാർത്ഥ്യമല്ലാത്ത കാൽപ്പനികമായ വിർച്വൽ ലോകത്തിലേക്ക് അവർ മാറി മാറി അപ്പോൾ അവരുടെ മുമ്പിലൂടെ ആരും കടന്നു പോയാൽ പോലും അവരറിയല്ല അവരാണ് മൊബൈൽ ഫോണിൽ സ്വപ്നലോകത്തിലാണെന്ന് സ്വപ്ന തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആ പ്ലഷറിൻ്റെ അകത്ത് അവർ ജീവിക്കുന്നു ആ പ്ലഷറ് മൊബൈൽ ഫോൺ ഓഫ് ചെയ്താൽ പോലും കുറച്ച് കഴിയുമ്പോഴും ആ കെമിക്കൽ തലച്ചോറിൻ്റെ അകത്തുണ്ടാകും അത് കാരണം വീണ്ടും ആ പ്ലഷറ് ലഭിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ ഓൺ ചെയ്യും അപ്പോൾ അങ്ങനെ വീണ്ടും വീണ്ടും ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ സന്തോഷവും പിന്നെ പ്രഷറും എല്ലാം വീണ്ടും വീണ്ടും കിട്ടാനുള്ള പ്രേരണ ഈ തലച്ചോറിൻ്റെ അകത്തോട്ട് കടന്നു വന്ന കെമിക്കല് വഴി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ മദ്യത്തെക്കാളും മയക്കുമരുന്നിനേക്കാളിലും അപകടകരമായ ഒരു കാര്യമാണ് മൊബൈൽ അഡിക്ഷൻ അതെ അതുകൊണ്ട് മണിക്കൂറുകൾ കുട്ടികൾ ഇതിൻ്റെ മുമ്പിൽ ചിലവഴിച്ച് അവരെ സമയം മുഴുവനും നഷ്ടപ്പെടുത്തി കളയുന്നു പ്രയോജനപ്രദമായ ഉത്തരവാദിത്വപൂർണ്ണമായ പലതും ചെയ്യുവാൻ അവർക്ക് കഴിയാതെ വരുന്നു അതുപോലെ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള പഠനവും കാര്യങ്ങളും വാസ്തവത്തിൽ ഒഴിവാക്കുന്നു കാരണം ഈ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവർക്ക് പ്രഷർ കാഴ്ച അതെ മറ്റൊരു പുസ്തകം വായിക്കുവാനും സീരിയസ് ആയിട്ടുള്ളത് പഠിക്കുവാനും അവർക്ക് ഒരിക്കലും അവർക്ക് താല്പര്യം തോന്നുകയില്ല അവർക്ക് ഉടനെ തന്നെ മൊബൈൽ ഫോൺ എടുത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു അങ്ങനെ വളരെ അവരുടെ ആരോധന പവറിനെയും മറ്റ് പലതിനെയും വർദ്ധിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വാസ്തവത്തിൽ വിടുതല പ്രാപിച്ച് ഒരു ലോകത്തിലേക്ക് ചുരുങ്ങി അവരുടെ പഠിക്കുവാനൊക്കെയുള്ള കഴിവുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ദയനീയമായ ചിത്രമാണ് നമ്മൾ കാണുക ഈ വിശുദ്ധ അഗസ്റ്റ്യം പറയുന്നുണ്ട് നമ്മുടെ കണ്ണ് ചെവി മൂക്ക് എന്ന ആക്കൊക്കെ ഉണ്ടല്ലോ ഇതിലൂടെ കിട്ടുന്ന ഇന്ദ്രിയ സുഖങ്ങൾ അതിനു മാറ്റിവെക്കാൻ പറ്റിയാൽ മാത്രമേ നമ്മുടെ ചിന്തയ്ക്ക് സത്യത്തെ കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പൊ അച്ഛനെ സൂചിപ്പിച്ചത് അതാണ് കുട്ടികൾക്ക് ഗൗരവപൂർണമായ ഒരു പുസ്തകം വായിക്കണമെങ്കിൽ ചിന്താശേഷി ഉപയോഗിക്കണമെങ്കിൽ ഈ കാഴ്ചയിൽ നിന്ന് കുറച്ച് മാറി മാറിപ്പോണ അല്ലെങ്കിൽ അവര് വൃച്ച ലോകത്തെ ജീവിച്ച് പോകുള്ളൂ മത്താട് സുശേഷം ആറാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാണ് സാറ് സൂചിപ്പിച്ചത് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും കണ്ണെന്ന് പറഞ്ഞാൽ കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടിട്ടെന്ന് പറയണ നെനിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും അപ്പം ഈ തീരുമാനങ്ങൾ നമുക്ക് മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനിലേക്ക് അതിൻ്റെ ദോഷവശത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നുണ്ട് പിന്നെ അതുപോലെ മൊബൈൽ ഫോണിന് അങ്ങനെ അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് വഴി നമ്മളൊരു ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ കണ്ടുമുട്ടി സംഭാഷണം നടത്തുന്ന എപ്പോൾ ഉണ്ടാകുന്ന ഒരു നമ്മുടെ വ്യക്തിത്വപൂർണമായ വളർച്ച ഒരിക്കലും ഈ മൊബൈൽ ഫോൺ ചാറ്റിങ്ങിലൂടെ ഉണ്ടാകുകയില്ല എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല എന്നല്ല ഉണ്ടാവുകയില്ല അപ്പോൾ റിലേഷൻഷിപ്പാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഗ്രോത്ത് വളർച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വ വളർച്ച വളർച്ചയും വളരെ ദോഷകരമായി ഇത് ബാധിക്കുന്നു തന്നെയുമല്ല മൊബൈൽ ഫോണിലൂടെ നമ്മൾ വ്യക്തികളെ കാണുമ്പോൾ നമ്മുടെ മുമ്പിൽ ഓരോ വ്യക്തിയും ഒരു ഓബ്ജക്റ്റായി മാറുകയാണ് കാരണം വ്യക്തിനെ കാണുന്നില്ല അവൻ്റെ എഴുത്ത് അവൻ്റെ ഫോട്ടോ അല്ലാണ്ട് റിയൽ മെൻഷനായിട്ട് ബന്ധപ്പെടുന്നില്ല അപ്പം അങ്ങനെ ഓബ്ജക്റ്റീവായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് വഴി നമ്മൾക്ക് വ്യക്തികളെ എല്ലാം ഓബ്ജക്റ്റീവായിട്ടേ കാണാൻ സാധിക്കുള്ളൂ ബാക്കിയെല്ലാവരെയും ബാക്കിയുള്ള എല്ലാവരെയും അപ്പോൾ അത് നമ്മളെ റിയൽ പേഴ്സണെ നമ്മൾ കാണുന്നില്ല അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്കാണ് അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ നമ്മുടെ അതായത് അച്ഛൻ പറഞ്ഞു വരുമ്പോൾ എനിക്ക് മനസ്സിലാവണത് ഇത് കണ്ട് 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 അവസാനം എന്നിലേക്ക് തന്നെ ചുരുങ്ങി ബന്ധങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നു അപ്പം അതുകൊണ്ട് നമുക്കൊരു പിന്നെ വ്യക്തികളെ ഓബ്ജെക്റ്റ് ആയിട്ട് കാണാനിടയാകുന്നത് വഴി നമ്മൾ സ്നേഹിക്കുകയല്ല ഉപയോഗിക്കുന്ന വ്യക്തികളായിട്ട് മാറും മറ്റുള്ളവരെ അതെ മറ്റുള്ളവരെ ഉപയോഗിക്കുന്ന വ്യക്തികളായിട്ട് മാറും കാരണം വസ്തുക്കളെ ഉപയോഗിക്കാനേ പറ്റുള്ള സ്നേഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ രണ്ടോ മൂന്നോ പേര് നിൽക്കുന്ന സ്ഥലത്ത് അവരുമായിട്ടൊക്കെ ഒരുമിച്ച് കൂടി സംസാരിക്കാനുള്ള കഴിവ് പോലെ നഷ്ടപ്പെട്ടു അതെല്ലാം നഷ്ടപ്പെടുന്നു അപ്പം ഇത് അങ്ങനെയുള്ള കാര്യത്തിൽ താല്പര്യമില്ലാതാകുന്നു ഞാനും എൻ്റെ മൊബൈൽ ഫോണുമായി സ്വന്തം മുറിയിലേക്ക് ചുരുങ്ങുന്ന ഒരു ഗതിഗതിയിലേക്ക് കുട്ടികൾ അത് അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് അച്ഛൻ ആദ്യം സൂചിപ്പിച്ചതാണ് എന്ത് കാണണം എന്ത് കാണണ്ടെന്ന് പരിശീലിപ്പിക്കണം കാണാൻ പറ്റുന്നത് തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പിന്റെ വഴി പഠിപ്പിക്കണം ഇതിലെ നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കണം ചില സമയത്ത് നമുക്ക് അത് വേണ്ട എന്ന് വെക്കാനും നിർത്തിവെക്കാനും അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഇതിനെ നമ്മൾ നമ്മളെ തന്നെ പരിശീലിപ്പിക്കാതെ പരിശീലിപ്പിക്കണം ഒരിക്കലും നമ്മൾ നമ്മളതിൻ്റെ ഒരു അടിമയാകാൻ അടിപൊളിക്കുകയാണ് സ്നേഹമുള്ളവരെ ഇന്നത്തെ യുവജനങ്ങളും വിദ്യാർത്ഥികളും യുവജനങ്ങളും മാത്രമല്ല മാതാപിതാക്കളും ചെന്ന് വലിയ ഒരു കെണിയാണ് ഈ കത്തിലൂടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ജാൻസി എന്ന സഹോദരിയുടെ മകൻ്റെ പ്രശ്നമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷെ ഇത് പൊതുസമൂഹത്തിൻ്റെ വലിയ ഒരു പ്രശ്നമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിനെ മറികടക്കുക അച്ഛൻ പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് മൊബൈൽ ഫോണില്ലാതെ പല കാര്യങ്ങളും മുന്നോട്ട് പോവില്ല കാരണം ടീച്ചർമാർ നോട്ട് കൊടുക്കുന്നത് പ്രൊജക്റ്റ് അയയ്ക്കുന്നത് അമ്മമാർക്ക് ടീച്ചർമാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ മൊബൈലിലൂടെയാണ് അപ്പോൾ ഇതുപോലെയുള്ള ശാസ്ത്രത്തിൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ മക്കൾക്ക് പറ്റില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം അപ്പോൾ അച്ഛനായന് മറുപടി പറയേണ്ടത് ഇതിൽ ചെയ്യേണ്ടത് ആദ്യം തന്നെ കുട്ടികളോട് പറയേണ്ടത് എന്ത് കാണണം എന്ത് കാണണ്ട എന്നുള്ളതിന് ഒരു കൃത്യമായ ഒരു ചട്ടക്കൂട് ഡെവലപ്പ് ചെയ്യുക നമുക്ക് പറയാൻ പറ്റണം മാതാപിതാക്കൾക്ക് പഠിക്കാനുള്ളത് കാണുക അതിനുള്ളത് ഉപയോഗിക്കുക എൻ്റർടൈൻമെൻറിന് അധികം കാണരുത് എന്ന രീതിയിലുള്ള ഒരു ക്രമീകരണം ഇത് പറഞ്ഞു കൊടുക്കണം രണ്ടാമത്തേത് പലപ്പോഴും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതിലൂടെ വന്നു പോയിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരം കാര്യങ്ങൾ ചിലർ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് അതിൻ്റെ പിറകെ പോയാൽ നശിച്ചു പോകും അപ്പം അതുകൊണ്ട് കാണാൻ പാടില്ലാത്തത് വന്നാൽ ഉടനെ തന്നെ ഓഫ് ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് ഈ കുട്ടിയിലുണ്ടാകണം അതെങ്ങനെ വലുതാക്കും എന്നുള്ളതാണ് അച്ഛൻ മൂന്നാമതായിട്ട് പറഞ്ഞു തരേണ്ടത് അതുണ്ടാക്കണമെങ്കിൽ കുട്ടിയുടെ വളർച്ചയിൽ യഥാർത്ഥ വ്യക്തിത്വ വളർച്ച എന്ന് പറഞ്ഞാൽ പല വീടുകളിൽ സംഭവിക്കുന്നത് എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് ചെയ്യരുതാത്തതെന്നും അപ്പനും അമ്മയും പറഞ്ഞു കൊടുക്കണം അണ്ട് ഇത് ചെയ്യടാ ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ കുട്ടികൾ അപ്പനെയും അമ്മയെയും പ്രീതിപ്പെടുത്താനായിട്ട് അവർ പറയുന്നത് ചെയ്ത് ചെയ്ത ഒരു അടിമ മനോഭാവത്തിലാണ് വളരുന്നത് അതേസമയം അവരുടെ ഭാഗത്തു നിന്ന് തന്നെ തീരുമാനം ഒരു വിധത്തിലേക്ക് അവരെ വളർത്തണം അവർക്ക് ചില സമയത്ത് പറ്റാത്ത കാര്യമാണെങ്കിൽ നോ എന്ന് പറയാൻ അവരെ കൊണ്ട് പഠിപ്പിക്കണം എന്നിട്ട് അങ്ങനെ അവരെ തീരുമാനം എടുക്കാൻ വളർത്തിയ കുട്ടി അല്ലെങ്കിൽ അവർക്ക് കൂട്ടുകാരുടെ അടുത്ത് അവർ വല്ല തെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യും അതാണ് അച്ഛൻ പറയുന്നത് കുട്ടിക്കാലത്ത് തന്നെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പഠിപ്പിക്കണം അവർ പള്ളിയിൽ പോകണമെങ്കിൽ അത് മാതാപിതാക്കളുടെ നിർബന്ധം മൂലമല്ല അവർക്ക് സ്വയം തോന്നിപ്പോകുന്ന വിധത്തിൽ അവരെ വളർത്തിയെത്തിപ്പിക്കാൻ പറ്റണം എന്നാണ് ഇതിനെ ഭാഗ്യ ഇതിൻ്റെ കൂടെ പറയാനുള്ളത് അവർ പ്രാർത്ഥന എത്തിക്കുന്നത് അവരുടെ ആത്മീയ കാര്യങ്ങൾ അതിലേക്കാണ് നമ്മൾ അവരെ വളർത്തി വളർത്തിക്കൊണ്ടുവരേണ്ടതെന്ന് അച്ഛൻ സൂചിപ്പിക്കുകയാണ് തീരുമാനം അവരുടേതാകണം അല്ലെങ്കിൽ ഇവനെ പ്ലീസ് ചെയ്യുന്നത് മാത്രം കണ്ടുകൊണ്ടിരിക്കും ആ രീതിയിലേക്ക് അവൻ അതപതിക്കും ഇനി അച്ഛൻ പറയുന്ന അടുത്ത കാര്യം ഈ മൊബൈലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു വിർച്വൽ ലോകമാണ് മായാലോകമാണ് അത് റിയൽ അല്ല അതിലൂടെയുള്ള ചാറ്റിങ് പോലും റിയൽ അല്ല അത് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നുണ്ട് ഈ കണ്ണിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ആശകളെ നിയന്ത്രിച്ചാലാണ് നമുക്ക് അറിവ് വളരുള്ളൂന്ന് അപ്പം അച്ഛൻ പൊതുവായിട്ടുള്ള നിർദ്ദേശം തരുകയാണ് ഇതധികം കണ്ടുകൊണ്ടിരുന്ന ചിന്തിക്കാനുള്ള കപ്പാസിറ്റി പോലും നല്ല പുസ്തകം വായിക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെടുമെന്ന് മൊത്തമായിട്ട് അച്ഛൻ ഒരു ഉപദേശം തരികയാണ് മാത്രമല്ല മൊബൈലിലൂടെ ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത് വ്യക്തികളായിട്ടുള്ള ബന്ധമല്ല വസ്തുക്കളായിട്ടാണ് നമ്മൾ അവരെ കണക്കാക്കുക കാരണം റിയൽ പേഴ്സണൽ ബന്ധം അവിടെ നടക്കില്ല അതുകൊണ്ട് മറ്റു ജീവിതത്തിലേക്കും മറ്റുള്ളവരെ വസ്തുക്കളായി കണ്ട് സ്വയം മൊബൈൽ കാണുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഒതുങ്ങി ഒരു മുറിയിൽ അടച്ചിട്ട മുറിയിലുള്ള വ്യക്തിത്വമായിട്ട് മാറും അതിനുള്ള വഴി എന്ന് പറയുന്നത് തീരുമാനമെടുക്കാനുള്ള കഴിവ് വികസിപ്പിക്കുക എന്നതാണ് ഞാൻ ഒരിക്കൽ വായിക്കുകയുണ്ടായി ഒരു ബിഷപ്പിൻ്റെ ഒരു ലേഖനമാണ് വീട്ടിൽ നമ്മുടെ മടത്തിക്കണ്ടം പിതാവിൻ്റെ ഒരു ലേഖനമാണ് നോമ്പുകാലത്ത് നമ്മൾ ഡിജിറ്റൽ നോമ്പ് ആചരിച്ച് പഠിപ്പിക്കണം പഠിക്കണം അത് മാതാപിതാക്കളും മക്കളും ആ ചാലഞ്ച് എന്നാണ് പിതാവ് പറയണത് കൂടിയുള്ള അത്തരം കാര്യങ്ങൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകാനും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അച്ഛ നമുക്ക് ഈ അമ്മയ്ക്കും കുട്ടിക്കും പൊതുസമൂഹത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹയെ ജാൻസിയുടെ മകന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇതുപോലെ മൊബൈൽ ഫോണിൻ്റെ അടിമയായി ഒത്തിരി അബദ്ധങ്ങളിലും തിന്മകളിലും ചെന്ന് വീ വീണ് കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഒരു നല്ല പരിശീലനം ഇത് ഉപയോഗിക്കുന്ന മേഖലയിൽ എല്ലാവർക്കും ലഭിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ വരദാനങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഇത്തരം ബന്ധനത്തിൽ നിന്ന് വിടുതൽ കിട്ടുകയുള്ളൂ അതിനാൽ ഇത്തരം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തികളെ ആത്മാവിൻ്റെ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ ഈശോയുടെ രക്തം കൊണ്ട് ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെല്ലാം അവിടുന്ന് കഴുകണമേ വിശുദ്ധീകരിക്കണമേ നിൻ്റെ മഹത്വത്തിൽ വളരുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ഈ പ്രാർത്ഥന മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു നിത്യതാമത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സർവേശ്വരൻ പനക്കിലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടി ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ ഫനക്കിലച്ചനുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക ഉചിതമായ സമയത്ത് ആ കത്ത് തിരഞ്ഞെടുത്ത് ഞങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം ഫ്രൈസ് സലോഡ്